guys, and welcome back to my channel. Appa inna Manickyamangalam povana avade Manickyamangalam bhagavathi kshetrathile Irakki poojayana kaladi aduthana ee Manickyamangalam ennu parayana sthalam appo ivide ippo Manickyamangalam bhagavathi kshetram ettarayi. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് മാണിക്യമംഗലം ഭഗവതി ക്ഷേത്രം. മാണിക്യമംഗലത്താണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പൊ ഞങ്ങളിപ്പോ അവിടെ എത്തി. എന്നിട്ട് ഭഗവതി അവിടെ ആനയുടെ മുകളിലിരുന്ന് ഇറക്കി പൂജയ്ക്ക് വേണ്ടി എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭഗവതിയെ എതിരേൽക്കുകയാണ്. ഇപ്പൊ ഭഗവതിയെ എതിരേറ്റ് അകത്ത് കൊണ്ടുപോയി ഇരുത്തും. ഇപ്പൊ ഇവിടെ ഭഗവതി ഇരുത്തിയിട്ടുണ്ട്. ഇതാണ് മാണിക്യമംഗലത്തെ ഭഗവതി. കുടുംബത്തിലത്തെ എല്ലാവരും അരിപ്പറയും നെൽപ്പറയും വെക്കും. കേരളത്തിലെ 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മാണിക്യമംഗലത്തെ കാർത്യായനി ദേവി ക്ഷേത്രം. മീനമാസത്തിലാണ് ഭഗവതിയുടെ പൂരം ഉണ്ടാവാറ്. ഈ ക്ഷേത്രത്തിലെ ഭഗവതി സ്വയംഭൂ ആണെന്നാണ് സങ്കല്പം. കാലടിയിലെ പ്രസിദ്ധമായ നമ്പൂരിയില്ലായ പനയിൽപ്പാഴൂർ മനയ്ക്കായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം. ഇപ്പൊ ഇത് NSS കരയോഗത്തിന്റെ ആണ്. ഇപ്പൊ എല്ലാരും പറ വെച്ച് കഴിഞ്ഞു. അപ്പൊ ഇനി ഭഗവതി ഇവിടെ നിന്ന് എടുത്ത് പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് ക്ഷേത്ര പൂജാരി അവിടെ പൂജ നടത്തും. ഞങ്ങൾക്കായിരുന്നു ഈ അമ്പലത്തിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ഇപ്പോഴും അതേപോലെ ആ ചിട്ടവട്ടങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്.
ഇപ്പോൾ അവിടെ ക്ഷേത്ര പൂജാരി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അടയും ശർക്കര പായസവും കിട്ടി. അതിന് നല്ല സ്വാദുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭഗവതിയെ കൊണ്ടുവന്ന ആന ഇപ്പൊ അവിടെ തണലത്ത് തളച്ചിട്ടേക്കാണ്. എൻ്റെ കസിൻസും അനിയനും ഒക്കെ ആനയുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പോയില്ല. ഇനിയിപ്പോ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാ. അപ്പൊ അവിടുത്തെ മുത്തശ്ശിയാണ് ആനയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തേ. നല്ല രസമായിരുന്നു ആന കഴിക്കണ കാണാൻ. നെയ്തിയ ചോറും അപ്പവും അടയൊക്കെയാണ് ആന കഴിച്ചത്. ഇപ്പൊ അതാ ആന നല്ലോണം വയറ് നിറച്ചിട്ട് അവര് ആനയെ വീണ്ടും തളച്ചിടാൻ കൊണ്ടുപോയി അതേ സ്ഥലത്തേക്ക്. ഭഗവതിയുടെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും മൂണ് കൊടുത്തു വിടച്ചിട്ട് ഇപ്പതാ ഭഗവതി മടങ്ങി പോവാണ് കേട്ടോ. ആന ഭഗവതിയെ കണ്ട ഉടനെ നമസ്കരിക്കണ കണ്ടോ, നല്ല രസമായിരുന്നു ആന അങ്ങനെ ചെയ്യണ കാണാൻ. ഇനി അടുത്ത കൊല്ലം വരാമെന്നുള്ള ഉറപ്പോടെ ദാ ഭഗവതി പോണു. ഇപ്പതായി കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരെ വന്നുള്ളൂ ഭഗവതിയുടെ കൂടെ. സാധാരണ കുറെ ആൾക്കാർ വരാറും ഉണ്ട്, അവർക്കൊക്കെ ഊണും കൊടുക്കാറുണ്ട്. ഇപ്പതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.